നമസ്കാരം എസ് ബി സി ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നന്ദകിഷോർ. ശാരീരിക വൈകല്യങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിച്ച എരുമേലി സ്വദേശി ലത്തീഷ അൻസാരി അന്തരിച്ചു. ജീവിതത്തിൽ പ്രതിസന്ധികളെയും വൈകല്യങ്ങളെയും നേരിട്ട് വൻ വിജയങ്ങൾ കൈവരിച്ച കോട്ടയം എരുമേലി സ്വദേശി ലത്തീഷ അൻസാരി ഒടുവിൽ മരണത്തിന് കീഴടങ്ങി. എരുമേലി പുത്തൻപീടികയിൽ അൻസാരി ജമീല ദമ്പതികളുടെ രണ്ടാമത്തെ മകളാണ് ലത്തീഷ അൻസാരി. കഷ്ടിച്ച് രണ്ടടി മാത്രം ഉയരമുള്ള ലത്തീഷയ്ക്ക് ബ്രിട്ടിൽ ബോൺ ഡിസീസ് എന്ന എല്ലുപൊടിയുന്ന അപൂർവ ജനിതക രോഗമാണ് ഉണ്ടായിരുന്നത്. ഈ അവസ്ഥയിൽ പോലും ലത്തീഷ തീവ്ര പരിശീലനം നടത്തി മലയാളം ഓപ്ഷൻ എടുത്ത് സിവിൽ സർവീസ് മെയിൻ പരീക്ഷ എഴുതിയിരുന്നു. എരുമേലി വാവർ മെമ്മോറിയൽ സ്കൂൾ, സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം. സ്കൂൾ കോളേജ് പഠനകാലത്ത് പിതാവാണ് ലത്തീഷയെ ഒക്കത്തിരുത്തി ക്ലാസ് മുറികളിൽ കൊണ്ടിരുത്തുക. 80% മാർക്കോടെയാണ് എരുമേലി എം എസ് കോളേജിൽ നിന്നും ബി കോം എം കോം പാസ്സായത്. ട്രെയിനിയായി എരുമേലിയിലെ സഹകരണ ബാങ്കിൽ ജോലി നോക്കുവായിരുന്നു. എന്നാൽ പൊടിയുടെ അലർജി മൂലം അത് മുൻപോട്ട് തുടരാൻ സാധിച്ചില്ല. പല സെന്റ് തോമസ് കോളേജിലായിരുന്നു സിവിൽ സർവീസിന് കോച്ചിങ്ങിന് പോയിരുന്നത്. ശാരീരിക വൈകല്യങ്ങളെ പഴിച്ച് തളർന്ന മനസ്സുമായി ഒളിച്ചു കഴിയുന്നവരിലേക്ക് തന്റെ വിജയത്തിന്റെ രഹസ്യം എത്തിക്കാൻ ശ്രമിച്ചു. ഓൺലൈനിലൂടെ ഇത്തരക്കാരെ സമൂഹത്തിലേക്ക് ഇറങ്ങാനുള്ള ധൈര്യം പകർന്നു നൽകിക്കൊണ്ടേയിരുന്നു. പഠന രംഗത്തെ മികവോടൊപ്പം തന്നെ സംഗീത രംഗത്തും ചിത്രരചന രംഗത്തും ലത്തീഷ മികവ് തെളിയിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായി കീബോർഡ് വായിക്കുന്ന ലത്തീഷ വിവിധ ചാനലുകളിൽ ഉൾപ്പെടെ ധാരാളം വേദികളിൽ തന്റെ മികവ് കാഴ്ചവെച്ചിട്ടുണ്ട്. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് കൈത്താങ്ങായി കാഞ്ഞിരപ്പള്ളി ബി ആർ സി. ഭിന്നശേഷി വിഭാഗം വിദ്യാർത്ഥികൾക്കായുള്ള പഠനോപകരണങ്ങളും ഭക്ഷ്യകിറ്റ് വിതരണത്തിനും കാഞ്ഞിരപ്പള്ളി ബി ആർ സിയിൽ തുടക്കമായി. സമഗ്ര ശിക്ഷ കേരള കാഞ്ഞിരപ്പള്ളി ബി ആർ സിയുടെ പരിധിയിലെ പൊതുവിദ്യാലയങ്ങളിൽ ഭിന്നശേഷി വിഭാഗത്തിൽ ഈ വർഷം പ്രവേശനം നേടിയവർക്കും സ്കൂളിൽ വരാൻ കഴിയാതെ ഗൃഹാധിഷ്ഠിത പഠനവും നടത്തിവരുന്നതുമായ ഭിന്നശേഷി വിഭാഗം കുട്ടികൾക്കും പഠനോപകരണവും ഒരു സുമനസ് നൽകിയ 36,000 രൂപയുടെ ഭക്ഷ്യകിറ്റിന്റെയും വിതരണത്തിനാണ് തുടക്കമായത്. വിതരണോദ്ഘാടനം ഗവൺമെന്റ് ചീഫ് വിപ് ഡോക്ടർ എൻ ജയരാജ് നിർവഹിച്ചു. ബി ആർ സി പരിധിയിലെ 7 പഞ്ചായത്തിലെ അർഹരായ കുട്ടികൾക്കും പഠനോപകരണവും കിറ്റും ബി ആർ സി നേരിട്ട് വീട്ടിലെത്തിച്ച് നൽകുന്ന പ്രവർത്തനങ്ങൾക്ക് ഇതോടെ തുടക്കമായി. ബി ആർ സിയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി വിഭാഗം കുട്ടികൾക്ക് വൈറ്റ് ബോർഡ് ക്ലാസ്സുകളും കാഴ്ച പരിമിതിയുള്ള കുട്ടികൾക്കായി പ്രത്യേക ശബ്ദ പാഠ ക്ലാസ്സുകളും സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നു. വിതരണോദ്ഘാടന ചടങ്ങിൽ ബി പി സി കെ കെ സനൽകുമാർ അധ്യക്ഷത വഹിച്ചു. ട്രെയിനർ മുഹമ്മദ് ഫൈസൽ, കോർഡിനേറ്റർമാരായ ബിസ്നി സെബാസ്റ്റിൻ, രാധാകൃഷ്ണൻ എസ്, സ്പെഷ്യലിസ്റ്റ് അധ്യാപകരായ ശീതലാൻ മാത്യു, സുധീഷ് കെ എം, ശാന്തമ്മ കെ കെ എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാനത്ത് 13,770 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. 17,689 പേർ രോഗമുക്തി നേടി. കേരളത്തിൽ ഇന്ന് 13,770 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 112,521 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 11.79%. സംസ്ഥാനത്ത് ഇതോടെ ആകെ മരണം 11,655. 75 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച ചികിത്സയിലായിരുന്ന 17,689 പേർ രോഗമുക്തി നേടി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 492,340 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. 2,052 പേരെയാണ് പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 19 പുതിയ ഹോട്ട്സ്പോട്ടുകളാണ് ഉള്ളത്. ഒരു പ്രദേശത്തെയും ഹോട്ട്സ്പോട്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല. നിലവിലാകെ 908 ഹോട്ട്സ്പോട്ടുകളാണ് ഉള്ളത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി SBC ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.